അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കണം. ഇന്ന് ഞാൻ സേമിയയും പാലും കൊണ്ടും അറബിക് സ്വീറ്റായ കുനാഫയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീമും ചീസും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുകയാണേ. ഈ പാല് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇത് ചേർത്ത് കൊടുക്കണം. പാല് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? ഇത് നല്ലപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ഊറ്റിക്കളഞ്ഞു കൊടുക്കാം. ഇത് കൈകൊണ്ട് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂൺ വെച്ച് പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഊറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതായത് ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇത് ഡ്രൈ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്രീമാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് തിളക്കിക്കൊണ്ടേ ഇരിക്കുക, അത് പെട്ടെന്ന് കുറുകി വരും. അതായത് ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മളുണ്ടാക്കി വെച്ച ആ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തണുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പക്ഷെ ഞാനത് ചെയ്യണില്ല. ഞാൻ കൈവച്ച് തന്നെത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
റോസ് വാട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ സേമിയ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ കട്ടി കുറഞ്ഞിട്ടുള്ള സേമിയയാണ് ഇതിന് വേണ്ടത്. ഞാനിവിടെ 350 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനതായത് ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുനാഫ ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈ പാനിലാണ്. ഇങ്ങനെ ഞാൻ ഈ ഫ്രൈ പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഞാൻ വേറൊരു പാനും കൂടെ എടുക്കുന്നുണ്ട്, അതിനകത്തും ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അത് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പാൻ എടുത്തേക്കുന്നത്. ഇനി ഈ സേമിയയുടെ മിക്സ് പകുതി ഈ പാനിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഈ സേമിയ നല്ലപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ നല്ലപോലെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്രീം അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് തിക്കായി പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ക്രീം മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള സേമിയ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. ദാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ അടുപ്പത്ത് പഴയൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കണം. ഇതിവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ഈ കുനാഫയുടെ ഈ പാൻ എടുത്ത് വെച്ച് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഇതൊന്ന് അടിവശം മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് വേറൊരു പാനിലോട്ട് മാറ്റണം. അതായത് ഇപ്പോൾ ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാനിനകത്ത് നമ്മൾ ബട്ടർ തേച്ച് വെച്ച് അതിനകത്തോട്ട് ഇതങ്ങ് കമിത്തി കൊടുക്കാം. മറ്റൊരു പാനിനകത്തോട്ട് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഈ വശം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഈ പാനിൽ ഒരു 5 മിനിറ്റ് വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും അത് മറ്റേ വശവും നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞു ഇനി ഞാനിതിൻ്റെ പുറത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിസ്തയോ ബദാമോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുനാഫ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.